सकेगा ना बन सकेगा मिसाल तेरे जवाब तेरा। अस्सलाम वालेकुम। वालेकुम अस्सलाम। माशाल्लाह माशाल्लाह। अच्छा आवाज आवाज बहुत बढ़िया है। थैंक यू सो मच। हमारा चाचा എല്ലാവരും സ്നേഹത്തോടു കൂടെ ചാച്ച എന്ന് വിളിക്കും. ഹലോ ചാച്ച ഹേ കഹാസേ ബരേലി ഷരീഫ്. ഐവ സെന്റർ ഫോർ എക്സലൻസ് അഥവാ അഡ്വാൻസ്ഡ് ഇസ്ലാമിക് വിർച്വൽ അക്കാഡമി. നിങ്ങൾ കുടുംബസമേതം വിദേശത്താണോ, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും കുടുംബസമേതം താമസിക്കുന്നവരായിരിക്കില്ലേ, നിങ്ങളുടെ മക്കൾക്ക് ഉന്നത നിലവാരമുള്ള മദ്രസ പഠനം, അതാണ് ഐവക്ക് കീഴിൽ ഒരുങ്ങുന്നത്. അതായത് ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തെ മദ്രസ പോലെ മക്കളെയൊക്കെ ചിരിച്ചും കളിച്ചും കഥ പറഞ്ഞും ഒരു സന്തോഷത്തോടെ എൻജോയ് ചെയ്തുള്ള ഒരു പഠനം. മറക്കണ്ട, താഴെ കൊടുക്കുന്ന നമ്പർ ഒന്ന് വിളിച്ചോ, മക്കൾക്ക് അടിപൊളിയായിട്ട് മദ്രസ പഠിക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുസാഫിർ ഓഫ് ദുനിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിഹാബക്കയുടെ കൂടെയാണ്. അത് രാവിലെ തന്നെയാണ് നമ്മുടെ വീഡിയോ. കഴിഞ്ഞ ദിവസം വീഡിയോ അവസാനിച്ചത് ഇതേ ഹോട്ടലിന് മുമ്പിൽ വെച്ചായിരുന്നോ? നമ്മുടെ ഫാറൂഖ് ബ്രോ ഉണ്ട് കേട്ടോ. എന്തായാലും രാജസ്ഥാൻകാരനാണ്. അപ്പോ മൂപ്പരൊക്കെ സജീവായിട്ട് എന്താ പറയാ ഹിദ്മത്ത് കർനേ കേ ലിയേ ആ രഹേ ഹേ ഹനാ ജി ഇബ്രാഹിം ഭായി ഹിദ്മത്ത് കർനേ കേ ലിയേ ഹാ ബിൽകുൽ ബിൽകുൽ മാഷാല്ലാ അല്ലാഹു തആലാ ഖുശി മിൽ റഹീ ഹൈ ഹിമ്മത് അൽഹംദുലില്ലാ ബസ് ദുആ കരേ അല്ലാഹു തആലാ ഭായി കോ ഹിമ്മത് ദേ ഹമാരേ താ കുച്ച് നീ അബി നിക്കൽ ജായേംഗേ 5 10 ദിൻ മേ അല്ലാഹു തആലാ ഭായി കാ സഫർ കാമയാബ് കരേ ജി ജി ഇൻഷാല്ലാ ആമീൻ. അപ്പോ ഇതാണ് പിന്നെ നമ്മുടെ ഇന്ന് സുബീസ്കരിച്ച ഒരു സ്ഥലം കേട്ടോ. അതിന്റെ മുകളിൽ നിന്നായിരുന്നു സംസ്കാരം കാര്യങ്ങളൊക്കെ. നമ്മളെ പഞ്ചാബിന്റെ രാജസ്ഥാനിന്റെയും ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പോയടത്തൊന്നും ഇപ്പൊ പള്ളിയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല നമ്മളെ നാട്ടിലെ പോലെ. അപ്പോ ഇന്ന് ഇവിടുന്ന് ചായ കുടിച്ചു. പിന്നീതാ അസ്ലം അസ്ലം അസ്ലമാണ് എല്ലാവിധ അപ്ഡേഷനുകളും നേരുന്ന. പിന്നെ കർണാടകക്കാരുടെ അപ്ഡേഷൻ മുത്ത് എന്തായാലും കന്നഡ വ്ളോഗാ ഡി ടി വി അല്ലേ. അപ്പോ കന്നഡയിൽ വളരെ മലയാളിയാണ്. അപ്പോ സംസാരൊക്കെ അതിന്റെ സെന്ററിലായിരിക്കും അല്ലേ. ഇവരെല്ലാരും കണ്ടോ? ആ മൂപ്പരെ ഗാഡിയും കാണിക്കണം പോലും. ഇതാ ഉള്ളി വണ്ടിയാണ്. പിന്നെ ഇതാ ഇതുപോലെ പിന്നെ ഇതാ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇവരൊക്കെ എന്തായി ഇറങ്ങി തുടങ്ങിയിട്ടോ. ഷിഹാബൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നമ്മള് അങ്ങോട്ട് നടക്കാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അതുപോലെ വെറൈറ്റി വീഡിയോസുകളായിട്ട് നമ്മൾ വരും. അപ്പൊ പോവാ കം ഫാസ്റ്റ്. അപ്പൊ ഇതാ നമ്മുടെ ഷാദബ് ഭായിന്റെ അതിമനോഹരമായ നാച്ച് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം കേട്ടോ. ബോലോ तो जान जाना के चेहरा उम्मल खिताब तेरा ना बन सकेगा ना बन सकेगा मिसाल तेरी जवाब तेरा तू सबसे अव्वल तू सबसे आखिर मिला है हुस्नो तमाम तुझको है उम्र लाखों बरस की तेरी है उम्र लाखों बरस की तेरी मगर ये ताजा सबाब तुझको तू शाहे खोबा तू जान जाना के चेहरा उम्मल खिताब तेरा ना बन सकेगा ना बन सकेगा मिसाल तेरी ജവാബ് തേരാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മാഷാല്ലാ മാഷാല്ലാ. അച്ച ആവാസ് ആവാസ് ബഹുത് ബഡിയ. താങ്ക് യു സോ മച്ച്. ഓ ജസാകല്ലാ. അപ്പോ എന്തായാലും ഷഹബാദ് ഭായിന്റെ പാട്ട് കേട്ടു. അപ്പൊ ഇന്നത്തെ യാത്ര അജിക്ക സഫർ ബച്ച ലഗ്താ ഹൈ ഭായ്കാ ക്യോം ആപ്കാ ഹമാരാ
भाई का भी है, भाई का और साथ साथ में सबका आज का सफर शुरू है इंशाल्लाह। भाई के साथ चल रहे हैं, वही हमारा हज है जी जी। और अल्लाह के फजल करम से मैं खुद भी उमरा को जाके आया, उस जगह को देखना और अल्हम्दुलिल्लाह आप क्या बताएं उस जगह के बारे में जी। हर कोई इंसान, हर इंसान वहाँ पे जाना चाहता है जी। लेकिन भाई जाएंगे और सब के लिए दुआ करेंगे और आप सबसे यही अपील है, इंशाल्लाह हम भी जाऊंगा इंशाल्लाह इंशाल्लाह, दुआ है इंशाल्लाह। आपको भी मदीनतुल मुनव्वरा काबा हरमैन की ज़ियारत हो। അപ്പോൾ മുമ്പിനുണ്ടല്ലോ നല്ലതാ ഹോട്ടലിലോട്ട് നല്ല സജീവമായിട്ട് ഹിദ്മത്ത്, അതായത് ഭയങ്കര തിരക്കുള്ള സമയത്തുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വളരെ ഓ പെഹൽവാൻ ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഷിഹാബ്ക്ക് യാത്ര പുറപ്പെടുന്ന കൂടെതാ നമ്മുടെ ചാച്ച, എല്ലാവരും സ്നേഹത്തോടു കൂടെ ചാച്ച എന്ന് വിളിക്കും. ഹലോ ചാച്ച ഹേ ആ കാസേ बरेली शरीफ। अच्छा वहाँ है, वहाँ से इनके साथ ही है? किशनगढ़ से। अच्छा किशनगढ़ से साथ में हुए। अच्छा अच्छा माशाल्लाह, अल्लाह ताला हिम्मत देता है। फिर कैसे है? बहुत अच्छे हैं। अच्छा कहाँ तक जाऊँगा? बॉर्डर तक। बॉर्डर तक छोड़ो, आगे जाओ, ये तो फिर रिसा बनाओ, आगे जाओ, आगे जाने के लिए कोशिश करो। फारूक का गिफ्ट उड़कू हम चाचा, इतना दिन कोई दिक्कत परेशान वगैरह कुछ नहीं, अल्लाह ना करे कोई परेशानी का नाम ही नहीं, ये हिम्मत ऊपर बढ़ जाएगा है ना। थ्री पीस, थ्री पीस। अबो चाचा ठीक है इंशाल्लाह, दुआ में याद रखो मेरे के लिए ठीक है। ഒരു സൺറൈസ് നോക്കൂ ഗൈസ്, അതിമനോഹരമായ പാടങ്ങൾക്കിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ മനോഹാരിതയാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. റോഡൊക്കെ ഖാലിയാണ് കേട്ടോ, ഇന്നലെ രാത്രി കൂടെ ഉണ്ടായവരൊക്കെ സുബിയായവരെ എന്ത് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഷിഹാബ്ക്ക് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടുള്ളൂ, നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പിന്നെ അത് ആളുകളൊക്കെ വന്ന് തുടങ്ങി പിന്നെ അല്ലേ. അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ആരും ഉണ്ടായിട്ട് ചാച്ചാ നല്ല പോയാൽ മതി. അപ്പം എന്ത് ചെയ്യുക, അതാ മുമ്പിൽ പോലീസിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആളുകൾ കുറവാ, നിങ്ങളെ നോക്കിക്കോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഏരിയ ആയിരിക്കും, കാരണം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പൊതുവിൽ ഇവർ പറയുന്നതന്നെ എന്ത് പോലീസുകാരെന്ന് പറയാ, പിന്നെ രാത്രിക്ക് നടന്നാലാണ് എന്ത് അത്രയും നല്ല തിരക്ക് ഒഴിവാകുന്നത്. പക്ഷേ എങ്കിൽ രാത്രിക്ക് നടന്നാൽ മൂപ്പരിക്ക് ഇത്ര ദൂരം യാത്ര ചെയ്യണ്ടല്ലേ, അപ്പോൾ അത് പ്രശ്നമാണ്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഇടങ്ങാറും ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ മതി, പിന്നെ കൂടുതൽ എന്ത് ചെയ്യാനില്ല, മാനേജ് ചെയ്യാനില്ല. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നബിയല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ് മുഹമ്മദ് അല്ലാഹ് മുഹമ്മദ് ഓ
ഇത് നോക്കിയേ, ഫോട്ടോ എടുക്കാനുള്ള ഓരോ തന്ത്രപ്പാട്. ഞാൻ പറഞ്ഞില്ലേ തിരക്ക് കൂടി തുടങ്ങി കേട്ടോ, തിരക്ക് നല്ല അത്യാവശ്യം കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാച്ചയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്, വലിയുന്നില്ല. കാരണം ഇന്നലെ രാത്രി ഞാനൊരു 15 കിലോമീറ്റർ നടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് അങ്ങ് നടക്കാൻ പറ്റുന്നില്ല. ക്യാവിക്കനെ സമ്മതിക്കണം. അതുപോലെ മൂപ്പരും ഇന്നലെ ഉണ്ട് കേട്ടോ. ഇന്നലെ ആ ഫാം ഹൗസിലൊക്കെ മൂപ്പരെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടണേ. പിന്നെ ഈ ഒരു 3-4 ചക്ര വാഹനമായിട്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ സ്കൂട്ടി അല്ലേ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്, ഇത് ബൈക്കിനെ കേട്ടോ 4 ചക്രം. ആശാ ചാ 4 ടയറുണ്ട്. ആശാ ഓ, നല്ല ക്ഷീണം വന്നു തുടങ്ങി കേട്ടോ. ഇന്നലെ രാത്രി ഉറങ്ങാത്തോണ്ടാവണം. പിന്നെ നമുക്കെന്ത് ചെയ്യാം, കുറച്ച് രാജസ്ഥാൻ്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഷാബുക്ക് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫറൂഖ് പോവാ, നമുക്കെന്ത് ചെയ്യാം, കുറച്ച് ഗ്രാമീണ കാഴ്ചകൾ കാണാം. രാജസ്ഥാൻ, പഞ്ചാബല്ലോ നമ്മുടെ മുസാഫിർ ഓഫ് ദുനിയയിലൂടെ നിങ്ങളെല്ലാം ഒരുപാട് കണ്ടിയാ. പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ല, പുതിയ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ വരും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ അത് വലിയ നഷ്ടമായിരിക്കും. ഒരുപാട് കൃഷികൾ തന്നെയാണ് കേട്ടോ. സബ്ജി ഈ ഭാഗത്തൊക്കെ പൊതുവെ എന്ത് കുറവാണ്, ഈ നെല്ലും അതുപോലെ ഗോതമ്പൊക്കെ കുറവാണ്, കൂടുതൽ സബ്ജി. പിന്നെ ഒരുപാട് ഇങ്ങനെ കാലി സ്ഥലങ്ങൾ കാണുന്നുണ്ട്, ചിലപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇന്നലെയൊക്കെ നമ്മൾ കണ്ട് അവിടെ ഈ നെല്ലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ഈ രാജസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും. നമ്മളെ പഞ്ചാബിലേക്ക് എൻ്റർ ചെയ്തുണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലമെല്ലാം ഫുള്ള് പച്ചപ്പായിരിക്കും. നെൽ വയലുകളൊക്കെ ഉണ്ട്, മൂടപ്പെട്ട സ്ഥലമായിരിക്കും പഞ്ചാബിൻ്റെ എല്ലാ ഭാഗങ്ങളും. എന്നാലും നമുക്ക് കാണാം. പിന്നെ അതാ നിങ്ങളവിടെ കാണുന്നുണ്ടോ, ഇതൊരു വേറിട്ടൊരു കാഴ്ച കേട്ടോ. എവിടെയും കാണാത്ത പറവകൾക്കുള്ള വെള്ളം, അതായത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ആ പറവകൾക്കെല്ലാം എന്ത് ഒരു തണ്ണീർ കുമ്പിൾ നൽകുകയാണ് ഇവിടുത്തെ ആൾക്കാർ. എന്താ ഇവിടെയൊക്കെ എന്തെങ്കിലും ചട്ടിയിൽ എന്തെങ്കിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ യൂട്യൂബ് ചാനൽ പിന്നെ തുടങ്ങുന്നതിനൊരു കഥയുണ്ട്, ഒരു തണ്ണീർ കുമ്പിളിൻ്റെ കഥ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോസിൽ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു നടത്തത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു വണ്ടി ഇങ്ങനെ എന്ത് ചെയ്യും, ബാക്കിൽ ഇങ്ങനെ പോവും. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് പബ്ലിക് ഉണ്ടാവുക. പിന്നെ മുമ്പിൽ ക്യാബ്ക്കും കുറച്ച് ആൾക്കാരും അതുപോലെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാബ്ക്കനെ കൂടെ നടക്കുന്ന, അതായത് മുമ്പേ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടെ നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, യാത്രയുടെ ഒരു സുഖത്തിന് വേണ്ടി കേട്ടോ. പിന്നെ അതാ മൂപ്പരിതാ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് എന്താ, ആ കേരള കേരള വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് എന്താക്കാണ് മൂപ്പരൊന്ന് മുലാഖാത്ത് ചെയ്യാണ്. ഇതെന്താ സാധനം അറിയോ, ഈ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ്. ഇന്നത്തെ ലക്ഷ്യസ്ഥാനം എത്താനായിട്ടില്ല കേട്ടോ, ഇനി ആകെ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ദൂക്കിയ പട വരുന്ന പട. ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ആരാ ഉണ്ടായിനി, ഒരു 5 ആൾ മാത്രം. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ ഇടയിൽ കൂടിയ ആളുകളാണ് ഇപ്പോൾ പുറകിലെല്ലാം കാണുന്നത്. ഷാബുക്ക പിന്നെ അതിൻ്റെ പിറകിലായിട്ടാണ് പബ്ലിക്കൊക്കെ ഉള്ളത് കേട്ടോ. കേട്ടോ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പബ്ലിക്കിനൊക്കെ നിയന്ത്രിച്ച് പിന്നെ അവരാണ്. ഇതൊക്കെ കുട്ടികളും പിന്നെ എല്ലാവരും ഉണ്ട്. മൊത്തത്തിൽ ഇവർക്ക് ഈ നാടിൻ്റെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ഷാബുക്കൻ്റെ ഒരു ആ ഒരു വരവ് കേട്ടോ. നടന്നു പോകുന്നവർ മുന്നിൽ അതിൻ്റെ പുറകിലായിട്ട് ബൈക്കുകൾ. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ കഹ്റുബാൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പഞ്ചാബ് അങ്ങ് എത്തിയിട്ടുമില്ല, രാജസ്ഥാൻ ഇങ്ങോട്ട് വിട്ടിട്ടുമില്ല, അതിൻ്റെ ഇടയിലേ ഉള്ള ഇനി കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ പഞ്ചാബിലേക്ക് എത്താൻ. നല്ല തിരക്ക് കേട്ടോ, രക്ഷയില്ല.
ഇതാ മുമ്പോട്ടും ബാക്കോട്ടും ഒന്നും പറയണ്ട, ഫുള്ള് തിരക്കനെയാണ്. അപ്പൊ ഇവിടെയാണ് ഇന്ന് താമസിക്കുന്നത്. എന്തായാലും എങ്ങനെങ്കിലും അങ്ങോട്ട് എന്താക്കണം. കണ്ടില്ലേ, എല്ലാരും തടിച്ചു വിടാൻ തുടങ്ങി, എന്റെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ ഇന്നലെ 12:30 തുടങ്ങിയ യാത്ര ഇന്ന് രാവിലെ 8 ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഇന്ന് പകല് എന്തായാലും യാത്ര ഉണ്ടാകാൻ സാധ്യതയില്ല, കാണുന്നില്ലേ ജനങ്ങളൊക്കെ തടിച്ചു കൂടുക. പിന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, ജനങ്ങൾ തടിച്ചു കൂടിയാൽ. പിന്നെ അതുപോലെ ചൂട് പ്രശ്നമല്ല കേട്ടോ, അത്ര വലിയൊരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ഈ ജനത്തിരക്ക് അൺസഹിക്കബിൾ ആണ്. അപ്പോൾ എന്താ സംഭവം, ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയാണ് ഇന്ന് സ്റ്റേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വരും. നിങ്ങളൊക്കെ കാത്തിരിക്കുക. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.